നിലയ്ക്കൽ ഭദ്രാസന ബിഷപ്പിനെതിരെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വൈദികൻ ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചു. കൽപ്പനയ്ക്ക് മറുപടി നൽകാൻ മനസ്സില്ലടാ എന്നാണ് ബിഷപ്പിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഫാദർ മാത്യൂസ് വാഴക്കുന്നം എന്നയാളുടെ വാട്സാപ്പ് സന്ദേശം എന്ന് പറയുന്നു. എന്തായാലും ആ സന്ദേശത്തിൻ്റെ ഉറവിടം എവിടാണ് എന്താണെന്നൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇതിനകത്ത് വെളിയിലുള്ളവർക്ക് ആർക്കും താല്പര്യമില്ലല്ലോ. നിലയ്ക്കൽ ഭദ്രാസന ബിഷപ്പിനെതിരെ ആണ് ആ വാട്സാപ്പ് സന്ദേശം വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലെ ഒരു ഫാദർ ഷൈചു കുര്യൻ ചേർന്നു. വലിയ വാർത്തയാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. അത് ലോഹയിടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ പ്രാർത്ഥിക്കുക, ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പള്ളിയിൽ കുർബാന ചൊല്ലുക, അവരെ കുമ്പസാരിപ്പിക്കുക, അവരെ മതപരമായ കാര്യങ്ങൾ നോക്കുക. അതിനാണ് അദ്ദേഹം വർഷങ്ങളോളം പ്രാർത്ഥനയും അതുപോലെ തന്നെ ആരാധനയുമായി നടന്ന് ആ മതത്തിൻ്റെ അവരുടെ തത്വങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു വൈദികനായി അവരുടെ പല പള്ളികളിലും സേവനമനുഷ്ഠിച്ച് വരുന്ന വ്യക്തിയാണ്. അപ്പം ഷൈചു കുര്യൻ എന്ന് പറയുന്ന ആൾ ഒരു രാഷ്ട്രീയ സംഘടനയിൽ അംഗമാകാൻ പാടില്ല. അദ്ദേഹത്തിന് വേറെ ജോലിയാണ്. അദ്ദേഹം ലോഹകൂലി വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പോകട്ട്, ബി ജെ പി പോയി ചേർന്നോട്ടെ, 24 മണിക്കൂറും പ്രവർത്തിക്കട്ടെ, അല്ലെങ്കിൽ സി പി എം ചേരട്ടെ, അതിന് തടസ്സമില്ല. സഭ അതിന് അങ്ങനെ അവരെ ആരും പിടിച്ചു നിർത്തുന്നില്ല. അതുപോലെ തന്നെ ഫാദർ മാത്യൂസ് വാഴക്കുന്നം, അദ്ദേഹം അറിയപ്പെടുന്നൊരു സി പി എം കാരനായിട്ടാണ്. അദ്ദേഹത്തിന് ഈ സഭയിൽ സ്ഥാനമില്ല. അവർ കുപ്പായ ഊരിയിട്ട് രാഷ്ട്രീയത്തിന് പോകും, 24 മണിക്കൂറും പ്രവർത്തിക്കേ. അത് ക്രിസ്ത്യ സഭയിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമാകും അവർ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ. ഇന്നത്തെ പാർട്ടിക്കാരുടെ ആക്രോശവും തെറിവിളിയും ചീത്തുവിളിയും പരസ്പരം തമ്മിലുള്ള അടിയും പിടിയും കുത്തും അതൊന്നും അല്ലല്ലോ സഭയിലെ ആവശ്യം. അപ്പോൾ അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ആളായി ആ പാർട്ടിയിൽ അംഗത്വം എടുത്തു, അതിനെ സഹയാത്രികനായി നടക്കുന്നെങ്കിൽ അങ്ങോട്ട് പോകുക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഓർത്തഡോക്സ് സഭയുടെ മേലധികാരി നമുക്കറിയാം, ജോഷുവ മാർ, അതെ അല്ല, ബിഷപ്പ് ജോഷുവ മാർ നിക്കോദിമസ്, അദ്ദേഹമാണ് നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ മേലധികാരി എനിക്കറിയാം, കാതോലിക്ക ബാവ, കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ അത്യുന്നതനായ കാതോലിക്ക ബാവയുടെ കീഴിലാണ് നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അവിടുത്തെ ആ ബിഷപ്പ് വരുന്നത്. ആ ബിഷപ്പിനെതിരായിട്ടാണ് ഇപ്പോൾ ഫാദർ മാത്യൂസ് വാഴക്കുന്നം വാട്സാപ്പ് സന്ദർശനത്തിൽ കൂടെ എടാപോട വിളികൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ബി ജെ പി ചേർന്ന ഫാദർ ഷൈജു കുര്യനോട് അത് വലിയ വിവാദമായപ്പം വിശദീകരണം തേടി. 2 മാസത്തിനകം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് നിലയ്ക്കലെ ഭദ്രാസനം ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെതിരായിട്ട് എന്താണ് നടപടിയെന്ന് അപ്പോൾ തീരുമാനിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശത്രുവായി കാണപ്പെടുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നം കുറേ ആരോപണങ്ങൾ വച്ചിരിക്കുന്നു നിലയ്ക്കൽ ഭദ്രാസനത്തിനെതിരെയും. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം വ്യാജ പരാതികളുണ്ട്, അതന്വേഷിക്കണം. അങ്ങനെ നിരന്തരം നിലയ്ക്കലെ ബിഷപ്പിനെതിരായി വാദോരാതെ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇത് ഓർത്തഡോക്സ് സഭയിലെ രണ്ട് ചേരികളായി ചില രാഷ്ട്രീയ പാർട്ടികൾ പിണിയാളികളായി ചിലരും മാറി. ഒരാൾ ബി ജെ പി ചേർന്നിരിക്കുന്നത്, മറ്റൊരു അറിയപ്പെടുന്ന ഒരു സി പി എം സഹയാത്രികനാണ്. ഒരു മതത്തിൽ രാഷ്ട്രീയക്കാർ വന്നു കയറാൻ പാടില്ല. അവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് ആ മതത്തിൽ യാതൊരു കാര്യവുമില്ല. മതമായ അധ്യക്ഷന്മാർ അവരവരുടെ മതത്തിൻ്റെ കീഴിലുള്ളവരെ ആത്മീയ കാര്യങ്ങൾ, ആരാധന, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അത് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. അപ്പോൾ അതിനുള്ള നിൽക്കുന്നവർ അവർ
അച്ഛന്മാരുടെ വസ്ത്രം ധരിച്ച് ആ പള്ളിയുടെയോ അല്ലെങ്കിൽ ആ സഭയുടെ കീഴിലുള്ള ആൾക്കാരെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് നിയുക്തരായിരിക്കുന്ന അവർ അനാവശ്യമായി ആ സഭയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവിടെ ഈ പ്രശ്നം തന്നെ വന്നു. 400 അച്ഛന്മാർക്ക് അവർ സഭയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അവർ കുർബാന എങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലണം, ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ സഭയുടെ മേലധികാരി ആരോ ആയിക്കോട്ടെ, ആ സഭ അവരെ പഠിപ്പിച്ച് അച്ഛന്മാരാക്കുകയും കന്യാസ്ത്രീമാരാക്കുകയും അവർ തീർച്ചയായിട്ടും ആ സഭയുടെ അതിരിനുള്ളിൽ തന്നെ നിൽക്കണം. അവർക്ക് മറ്റ് വേലകളൊന്നുമില്ല. മറ്റ് വേലകൾ വേണം, ജോലി വേണം, അല്ലെ രാഷ്ട്രീയ പ്രവർത്തനം, അവർ പൊക്കോളുക. എന്തിനാ സഭയെ നാറ്റിക്കുന്നത്, സഭയ്ക്കകത്തിരുന്നുകൊണ്ട് ഈ കലഹമുണ്ടാക്കുന്നത്? ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവം പോലെയാണ് ഈ പല സഭകളുടെ കീഴിലുള്ള അച്ഛന്മാരും ഒക്കെ. അവർ ദയവായിട്ട് ആ സഭ വിട്ടു പോകണം. അവിടെ രാഷ്ട്രീയക്കാർക്ക് സ്വാധീനമില്ല, രാഷ്ട്രീയം അവിടെ പറയരുത്, രാഷ്ട്രീയ വിശ്വാസമുള്ളവർ പുറത്തേക്ക് പോകുക. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിൽ തീർച്ചയായിട്ടും ഈ ബി ജെ പി ചേർന്ന അച്ഛനും അവർ ആ ഷൈജു കുര്യനെയും മാത്യൂസ് ഫാദർ മാത്യൂസ് വാഴക്കുന്നും അദ്ദേഹം സി പി എം സഹ അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടെങ്കിലും ആ സഭയിൽ നിന്ന് അടിയന്തരമായിട്ട് പുറത്താക്കണം. അത് അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ആ പിന്തുണയുണ്ട്. അവർ ദയവായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോട്ടെ. ഇപ്പം സഭയിലിരുന്ന സമയത്ത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇനി കുറച്ചുകൂടെ അറിയപ്പെടട്ടെ, രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി അവരവരുടെ വഴിക്ക് പോകണം. സഭാമേലധ്യക്ഷന്മാർ തീർച്ചയായിട്ടും അവരെ ഏത് നിയമം അനുസരിച്ചാണോ ആ നിയമത്തിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെല്ലാം പിരിച്ചുവിടുന്നതാണ് നല്ലത്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ദയവ് ചെയ്ത് മതത്തിൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്ത്, അത് നമുക്കറിയാം എസ് എൻ ഡി പിയിലായാലും ശരി, അതുപോലെ കത്തോലിക്ക സഭയിലായാലും ശരി, ഓർത്തഡോക്സ് സഭയിലായാലും ശരി, ഏത് സഭയിലായാലും ശരി, പെന്തക്കോസ് സഭയിലായാലും ശരി, ദയവായി രാഷ്ട്രീയ പാർട്ടി അവിടെ ട്രേഡ് യൂണിയനായിട്ട് പോകേണ്ട. അവരവരുടെ ആത്മീയ കാര്യം അനുസരിച്ച് അവരവരുടെ വഴിക്ക് പോട്ടെ. ഇങ്ങനെ ചിന്തയുള്ളവർ ദയവായി അവിടെ നിന്ന് പുറത്തിറങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത്.